Pet. Yes, good boy. Out. Pet. Good boy. Pet. Out. കുറേ പേരെങ്കിലും നമ്മുടെ ചാനലിന്റെ ഫോളോവേഴ്സ് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഹോൾഡൻ ആണ് പേര്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏക ഒബീഡിയൻസ് ചാമ്പ്യൻ ആണല്ലേ. ഒബീഡിയൻസ് ചാമ്പ്യൻ, ഒബീഡിയൻസ് ആൻഡ് ഡ്യുവൽ ചാമ്പ്യൻ. ഓക്കെ, അതാണ് ചേട്ടനെയും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. രതീഷ് എന്നാണ് പേര്. ട്രെയിനറാണ്, പ്രൊഫഷണൽ ട്രെയിനറാണ്. ട്രെയിനിങ് സെന്ററിന്റെ പേര് ഹോൾഡൻ ബാർക്ക് ആണ്. കറക്റ്റ് ലൊക്കേഷൻ കല്ലുവാതുക്കലാണ് സ്ഥലം അല്ലേ. കൊല്ലം ജില്ലയില് കല്ലുവാതുക്കലാണ്. അടിപൊളി ട്രെയിനറാണ്, നമുക്ക് നേരത്തെ പരിചയമുണ്ട്. ചേട്ടനെ, എനിക്ക് ഞാൻ ശ്രദ്ധിക്കാനായിട്ട് ഏറ്റവും മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോയിൽ, ഭയങ്കര പതുക്കെ, ഭയങ്കര കാമായിട്ടാണ് ഓരോ കൊമാൻസും പറയുന്നത്. അത് അലറി വിളിച്ച് ഡോഗിനെ പേടിപ്പിച്ചല്ല അല്ലേ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് ജമ്പെന്ന് പറഞ്ഞപ്പോ പോലും അവര് ജമ്പെന്ന് പറഞ്ഞ ഞങ്ങൾ ആരും കേട്ടില്ല, പക്ഷെ അവൻ കേട്ടു. അപ്പൊ ആ ഒരു ചുണ്ടനക്കവും ഹാൻഡ് കൈവച്ചിട്ടുള്ള സിഗ്നൽസ് ഒക്കെ വെച്ചിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് പേര് വന്ന് ട്രെയിൻ ചെയ്യാറുണ്ട്, ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ആൾക്കാർക്ക് ട്രെയിനിങ്ങും കൊടുക്കാറുണ്ട് അല്ലേ. ഓണേഴ്സിനും കൊടുക്കാറുണ്ട്, അല്ലാതെ പ്രൊഫഷണൽ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇയാളെ ഇവിടെ കണ്ടായിരുന്നു. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നു അല്ലേ, നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നു. ഓരോരുത്തരുടെയും ചെരുപ്പ് എവിടെങ്കിലും അവിടെ മാറ്റി ഓരോരുത്തർ കൊണ്ട് വെച്ചിട്ട് ചേട്ടന്റെ ചെരുപ്പ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എടുത്തോണ്ട് വരും, അത് മാത്രം എടുത്തോണ്ട് വരും. അങ്ങനെ എടുത്തുണ്ട്, നമുക്ക് അതൊന്ന് നോക്കിയാലോ. കണ്ട സ്ഥിതിക്ക് നിങ്ങളെ ഇവിടെ നിന്ന് കാണിക്കാം. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ചെരുപ്പ് എന്ന് പറയുന്നത് ഇവിടെ വെക്കാൻ പോവുകയാണ്. വെച്ചിട്ട് ചേട്ടന്റെ ചെരുപ്പും വെക്കും. ചേട്ടന്റെ ചെരുപ്പ് വെച്ചതിന് ശേഷം അത് മാത്രം എടുത്തോണ്ട് വരാനായിട്ട് പറയുക അല്ലേ. ചെരുപ്പ് വെക്കുമല്ലോ, എടുക്കുമല്ലോ, ചെരുപ്പ് അടിച്ചോണ്ട് പോകൂ. ഇല്ലല്ല, ചേട്ടന്റെ എന്താ വെച്ച്? കടിച്ചു പൊട്ടിക്കായിരുന്നു. മതിയോ? ഷഫിൾ ചെയ്യണോ? അല്ല, ആദ്യത്തെ ഓട്ടം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ച് കാണിക്കാം. അപ്പൊ ഇനി എടുക്കുവോ? ഓൻ എടുത്തോട്ട് വരുമോ? ആ ഓക്കെ, കമാൻഡ് പറഞ്ഞു. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം ചേട്ടൻ നടന്നു വന്നു, ഹീൽ വാക്കിങ് ഡോഗ് ഫോളോ ചെയ്ത് വരുമായിരുന്നു. വന്നിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോ ഫോളോ ചെയ്ത് വന്നില്ല. രണ്ടാമത് വീണ്ടും തിരിച്ചു വന്നിട്ട് പോയ സമയത്ത് ഡോഗ് ഫോളോ ചെയ്ത് വന്നു. എന്റെ റീസൺ എന്താണെന്ന് നമ്മൾ ഇവിടെ ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നു, ഇത് ലെഫ്റ്റ് ലെഗ് ആദ്യം ഫ്രണ്ടിലോട്ട് വെച്ചാൽ മാത്രം കൂടെ വരും അല്ലേ. ലെഫ്റ്റ് ലെഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരും, റൈറ്റ് ലെഗ് വെച്ചാൽ വരത്തില്ല. കണ്ട ആ ഒരു രീതിയിലാണ് ട്രെയിൻ ചെയ്തേക്കുന്നത് അല്ലേ. ലെഫ്റ്റിലേക്ക് വെച്ചാ കൂടെ വരും, റൈറ്റിലേക്ക് വെച്ചേ കണ്ട കൂടെ വന്നില്ല. അപ്പൊ അത്ര അടിപൊളിയായിട്ട് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല അധികം, വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ വേണമെന്ന് നിർബന്ധം ഇല്ല. നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ്, കൈയുടെ മൂവ്മെന്റ്, കാലിന്റെ മൂവ്മെന്റ്, അതേപോലെ ലിപ് മൂവ്മെന്റ്, ഇതെല്ലാം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. ഇത് കണ്ടില്ലേ, ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ ഫേസിലോട്ട് തന്നെ കോണ്ടാക്ട് കൊടുത്തു. എന്തെങ്കിലും ചെറുതായിട്ട് സൗണ്ട് താത്തി എന്ന് പറഞ്ഞേ നമ്മ അനുസരിക്കുമെന്നുള്ളത്. ചേട്ടന്റെ നമ്മളെ പ്രത്യേകത കണ്ടത് അതാണ്, ആ സൗണ്ട് കാണിച്ച് വരട്ടിയല്ല ഓരോന്നും പറയുന്നത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഡോഗ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കൂ. വലിയൊരു ക്രൗഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങും. എവിടെയെങ്കിലും കോമ്പറ്റീഷൻ ഒക്കെ പോകുമ്പോൾ വലിയ കയ്യടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതിന്റെ ഇടയ്ക്കും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചാൽ ശ്രദ്ധിക്കൂ? ശ്രദ്ധിക്കും. ഹോൾഡൻ, സിറ്റ്. ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല. ചേട്ടൻ എന്താ പറഞ്ഞേ? അത് ശ്രദ്ധിക്കും കൂടുതല്. ഞാൻ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കാം ഡോഗിനെ. ഇപ്പൊ ചേട്ടൻ ഒരു കമാൻഡ് പറയുന്ന സമയത്ത് ഞാൻ പാരലായിട്ട് വേറൊരു കമാൻഡ് പറഞ്ഞോണ്ടിരിക്കുക, അത് വർക്കാകുമെന്നുള്ള അറിയാമല്ലോ. ഓക്കെ,
ഹോൾഡൻ ഡൗൺ. ചേട്ടാ സിറ്റി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സിറ്റി അല്ല ഡൗൺ നിർത്താം. എന്നെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അപ്പൊ ചേട്ടനാണ് ഫുൾ ഫോക്കസ്. തൊട്ട് കഴിഞ്ഞാലും അനങ്ങത്തില്ല അല്ലേ. ഒന്ന് വിളിച്ചു നോക്കേ, അവിടെ നിന്ന് വിളിച്ചു നോക്കേ. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഈ ബോളാണ്. ഈ ബോളും അതേപോലെ കടിച്ചു കളിക്കുന്ന കുറെ സാധനങ്ങളല്ലേ. ഇപ്പോ സ്റ്റേയിൽ എടുത്തേക്കല്ലേ, സ്റ്റേയിൽ എടുത്തേക്കുവാണ്, അനങ്ങത്തില്ല. ഞാൻ ഈ ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പോവെന്നുള്ളത് നോക്കാം. അതേസമയം തന്നെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചേട്ടന് കമാൻഡ് പറയാം അല്ലേ. ഓക്കെ, ഗോൾഡൻ ഇട്ട് കൊടുക്കുവാണ്. എഴുന്നേറ്റിട്ടില്ല ചേട്ടാ എന്ന് പറഞ്ഞേ. ഭയങ്കര പതുക്കെ പറയുമ്പോ തന്നെ പുള്ളി എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മള് ബാക്കി ഒരുപാട് പേര് ചുറ്റും നിന്ന് ഡിസ്റ്റർബ് ചെയ്താൽ പോലും അതെന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവ് ആകത്തില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് അവർ തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. ഒരു ട്രെയിനർ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു പാരന്റിങ് ആണ് അല്ലേ, പാരന്റിങ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഡോഗിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ചേട്ടനുമായിട്ട് കുറച്ചു നേരം ഇരിക്കും. ഞാനെന്നുള്ളത് നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനറായ രതീഷേട്ടൻ്റെ കൂടെ സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻ, ഒബീഡിയൻസിലെ ചാമ്പ്യൻ അതാണ്. പിന്നെ നമ്മുടെ സ്വന്തം പ്രവീൺ ചേട്ടൻ ലേസ് മീഡിയ, ഇവരുടെ എല്ലാവരുടെയും കൂടെയാണ് ഞാൻ എന്നുള്ളത്. നമുക്ക് കുറച്ച് ട്രെയിനിങ്ങിൻ്റെയൊക്കെ സംശയങ്ങളുണ്ട്, ഡോഗ് ട്രെയിനിങ് എന്താണെന്ന് ഉള്ള സംശയങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ രണ്ടു പേരെടുത്തും ചോദിച്ചിട്ട് അറിയാം. ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാനും പ്രൊഫഷണൽ ട്രെയിനേഴ്സുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടോ എന്നുള്ളത് അതും കൂടി ഇതിനകത്തോടെ മാറിക്കോട്ടെ. തീർച്ചയായിട്ടും അതും മാറും. ഇനി അവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. പ്രവീൺ ചേട്ടാ, നമ്മുടെ സാധാരണക്കായിട്ടുള്ള ആൾക്കാർക്ക്, നമ്മുടെ വീടുകളിൽ പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ് നമ്മുടെ ഡോഗിനെ എപ്പം ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ട്രെയിൻ ചെയ്യണം, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യണമെന്നൊക്കെ. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു അഡ്വൈസ് അവർക്കായിട്ട് ഒന്ന് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള അഭിപ്രായമായിരിക്കും അതിനകത്തുള്ളത്. ആദ്യത്തെ ഒരു മൂന്നോ നാലോ മാസം നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനകത്തൊക്കെ തന്നെ ഒരുവിധം നല്ല രീതിയിലോട്ടും ഒരു ഒന്നര വയസ്സിനകത്ത് ഒരു കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ഒരു കയ്യിലോട്ട് വരും അല്ലേ. അത് ഏത് ബ്രീഡ് ആണെങ്കിലും ആ ഒരു മൂന്ന് മാസം ഈ ഏജ് തന്നെ ആയിരിക്കും. നമുക്ക് ആദ്യം ആ ഒരു ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് വെറും പപ്പി ആയിരിക്കുമല്ലോ മൂന്ന് മാസം എന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ ജസ്റ്റ് തുടക്കം ഇടാം ട്രെയിനിങ് ആയിട്ട്? തുടക്കം ബേസിക് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേന് സിറ്റ് സ്റ്റാൻഡ് ഡൗൺ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ജസ്റ്റ് ഈ കമാൻഡ്സ് പഠിപ്പിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾ ഡോഗ് ഒബീഡിയൻ്റ് ആവണമെന്നില്ല. ആ പഠിപ്പിച്ച ഒരു ട്രെയിനറെ കൊടുത്ത് ചെയ്താലും അത് ആ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യും, അല്ലാതെ അതൊരു ഒബീഡിയൻ്റ് ആണെന്ന് പറയാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നമാണ് ഡോഗ് ചാടി കയറുന്നു മറ്റുള്ള കാര്യങ്ങളില്ലേ. അത് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പപ്പിയെ മേടിക്കുന്ന സമയത്ത് നിങ്ങളതൊരു വലിയ ഡോഗായിട്ട് കണ്ടിട്ട് ഒരു വലിയ ഡോഗിനെ ഹാൻഡിൽ ചെയ്യും പോലെ ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വളർത്താൻ ബുദ്ധിമുട്ട് വരുന്നത് എപ്പോഴും 1 ഇയറിന് ശേഷമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പപ്പിയെ വളർത്തും പോലെ വളർത്താം. അപ്പം നമ്മുടെ ഒരു ഡോഗ് സിറ്റ് സ്റ്റേ കമ്മ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം അത് ട്രെയിൻഡ് ആയെന്നാണ്. അപ്പം അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പം സാധാരണക്കാർ ഇപ്പൊ ട്രെയിനിങ്ങിന് വിടുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ബേസിക് കമാൻഡുകളായിരിക്കും പഠിപ്പിക്കുന്നത്. അവിടെ ഒരു ഉദാഹരണം പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു റോഡിൽ കൂടെ പോകുന്ന ഒരാൾ, ഇപ്പോൾ ഞാൻ നമ്മൾ 3 പേരുടെ ബൈക്കിൽ പോകുന്നു, നമുക്ക് 3 പേർക്കും അറിയാം ഓവർ സ്പീഡിൽ പോകരുത്, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വണ്ടി ഓട്ടിക്കണം, ഇതെല്ലാം അറിയാം. പക്ഷേ ഇത് ആരൊക്കെ ഇത് പാലിക്കുന്നു, ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം ഡോഗ് ഈ കമാൻഡുകളൊക്കെ പഠിച്ചു എന്ന് കരുതിയിട്ട് ഡോഗ് ഇതെല്ലാം അനുസരിക്കണമെന്നോ ആവശ്യമുള്ള സമയത്ത് പ്രയോജനപ്പെടണമെന്നോ ഇല്ല. അപ്പം നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെ, ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് നമ്മൾ അറിയാതെ അങ്ങ് വെക്കും. അതേപോലെ തന്നെ ഡോഗിനെ 2 തവണ ഇത് പഠിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഡോഗ് തോന്നുമ്പോൾ ചെയ്യും, ചിലപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് ചെയ്യും, പക്ഷെ ആവശ്യമുള്ള സമയത്ത് ചെയ്യണമെന്നില്ല. ഇത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ചേട്ടന്റെ അഭിപ്രായം, ഇത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റിപ്പിറ്റേഷൻ ഉണ്ടാവണം നന്നായിട്ട്, നമ്മൾ ഡെയിലി അത് ചെയ്ത് ചെയ്ത് റിപ്പിറ്റേഷൻ. അതിപ്പോ നമുക്ക് ഇപ്പൊ ഇനി 1 വീക്ക് നമുക്ക് ടൈമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്ന സമയത്ത് ഒരു 15-20 മിനിറ്റ് നമ്മൾ ചെയ്തിരിക്കണം. ഓരോ കമാൻഡുകളും ഒന്നും പഠിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ പഠിപ്പിച്ച കമാൻഡുകൾ വീണ്ടും ചോദിച്ച് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഒരു കാര്യം ശീലമായി കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്ന് ഇതിൽ വഴിയാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്, അപ്പം നിങ്ങൾ എന്ന് നിങ്ങളുടെ ഡോഗിനെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറ്റിക്കൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് വീട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ന് വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നീട് അതിനെ അഴിച്ചു വിട്ടിട്ട് നിങ്ങൾ നടന്നു പോലും ഈ ഡോഗ് ഇതിൻ്റെ മുകളിൽ കൂടെ പോകത്തുള്ളൂ. ഇതുവഴി പോകത്തില്ല, അത് അതിനൊരു ശീലമാണ്. അപ്പോൾ ആ ശീലം ഒന്നാവുന്ന വരെ നമ്മളൊന്ന് ശ്രമിച്ച് അത് കണ്ടിന്യൂ ചെയ്യണം.
അല്ലാതെ ഞങ്ങൾ ട്രെയിനിങ്ങിന് കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബ് നോക്കി പഠിപ്പിച്ചു എന്നിട്ട് ഒന്നും ശരിയായില്ലെന്ന് പറയുന്നത് അത് നിങ്ങളൊരു 5-10 ദിവസം മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനല്ല, നിങ്ങൾ വിദേശികളുടെ വീഡിയോ ഒക്കെയാണ് നിങ്ങൾ കൂടുതൽ യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ അവരുടെ ഡോഗ് നന്ന ഒബീഡിയൻ്റ് ഉണ്ട്. അതിനകത്ത് ഒരാളുടെ പോലും പപ്പിയെ ട്രെയിൻ ചെയ്യുന്ന കാണിക്കുന്നില്ല. പപ്പിയെ ചെയ്യുമ്പോൾ അവർ എപ്പോഴും ഫുഡ് വെച്ചിട്ട് ലൂർ ചെയ്യുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. അത് വെല്ലായിട്ട് ഒബീഡിയൻ്റ് ഡോഗ് എല്ലാം 1 ഇയർ കഴിഞ്ഞ ഡോഗാണ്. നിങ്ങളതുവരെ ക്ഷമിച്ചിരിക്കും, നിങ്ങളുടെ ഡോഗ് അതുപോലെ ആവും. അല്ലാതെ ഞാൻ ഒരു ആഴ്ച പഠിപ്പിച്ചു, ഒരു മാസം പഠിപ്പിച്ചു, എൻ്റെ ഡോഗ് ഒബീഡിയൻ്റ് ആയില്ല. കാരണം ഇപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് നമ്മൾ വിചാരിക്കത്തില്ലേ ഇതുപോലെ ആവണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തവരാണ്. അവരെൻ്റെ റിസൾട്ട് കാണിക്കുന്നത് 1 ഇയറിനും അതിന് കൂടുതൽ സമയം എടുത്തിട്ടാണ് അവരെൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ഒരു മാസത്തെ ട്രെയിനിങ്ങിനോ തന്നിട്ടോ അല്ലെങ്കിൽ അവർ 1 മാസമോ 2 മാസമോ 5 മാസമോ ചെയ്തിട്ടോ പറഞ്ഞ് ഇങ്ങനെ ആവുന്നില്ല. ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ പഠിപ്പിക്കാം. യൂട്യൂബിൽ കാണുന്നതൊക്കെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കുകൾ കാണുമല്ലോ ഓരോരുത്തർക്കും. അപ്പോൾ അങ്ങനെയെല്ലാം പഠിപ്പിക്കാം. പക്ഷേ ഈ പഠിപ്പിക്കുന്നത് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, ഇതിൻ്റെ റിപ്പീറ്റേഷനാണ് മെയിനായിട്ട് വരുന്നത്. ആ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് അതിനെ ഫോളോ ചെയ്ത് അതിനെ എത്രത്തോളം തറാവുന്നോ അതുവരെ നമ്മൾ കൊണ്ട്. ശരിക്കും ഒരു കമാൻഡ് പഠിക്കാനായിട്ട് ഒരു ഡോഗ് ഏത് ലാംഗ്വേജിലായിക്കോട്ടെ 4000 പ്രാവശ്യം കേൾക്കണമെന്ന് പറയുന്നത് ഒരു ഡോഗ് 4000 പ്രാവശ്യം. അപ്പോൾ ഇവർ ഒരു മാസം ഒരു ദിവസം ഒരു 10 പ്രാവശ്യം വെച്ച് പറഞ്ഞപ്പോലും അങ്ങനെ ആവുന്നില്ല, അങ്ങനെ ആവുന്നില്ല. ശരിക്കും ഒരു 4000 പ്രാവശ്യം എങ്കിലും ഒരു വാക്ക് കേട്ടാല. ഇപ്പോൾ ഇവരിങ്ങനെ ചുമ്മാ വന്നിട്ട് അവരുടെ ഡോഗിൻ്റെ പേരൊക്കെ വിളിക്കുമ്പോൾ ഡോഗ് നോക്കുന്നുണ്ട് തിരിഞ്ഞ് നോക്കുന്നു, ശരിക്കും അത് പഠിച്ചിട്ടുണ്ടാവില്ല. അതൊരു 4000 പ്രാവശ്യം റിപ്പീറ്റ് കേൾക്കണോ അത് ആ ഒരു വാക്ക് മാത്രം. അത് ഏറ്റവും ചെറിയ വാക്കാണെങ്കിൽ അത്രയും പെട്ടെന്ന് അത് പഠിക്കുക ആ ഡോഗ്. ഇവിടെയും ആൾക്കാർക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഞാൻ പറയാം. കാരണം നമുക്കത് കമൻസിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ആണ്. ഇപ്പം 4000 വട്ടം ഒരു വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ, ചില ആൾക്കാർ സിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു വട്ടം ഇരുത്തുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ 1000 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ 4000 ആകാൻ തെറ്റിദ്ധരിക്കും. നമ്മൾ 1 വട്ടം സിറ്റ് പറഞ്ഞിരുത്തി അങ്ങനെ ശീലിപ്പിക്കുന്നത് ഒരു 4000 തവണ എന്നാണ് ചെയ്യണമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പിന്നെ ഡോഗിൻ്റെ അത് പറയുമ്പോഴും നമ്മള് ഇപ്പം ലിയോ ആണെങ്കിൽ ലിയോ സിറ്റ് അങ്ങനെ പറയാതെ എപ്പോഴും ലിയോ സിറ്റ് രണ്ടാക്കി പറയാം. ഡോഗിന് ഒരിക്കലും ഒരു ലാംഗ്വേജ് പഠിക്കില്ല, മലയാളമോ ഹിന്ദി ഇംഗ്ലീഷോ ഒന്നും ഒരിക്കലും പറയും. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാലോ കേൾക്കും. അപ്പൊ നിങ്ങളൊക്കെ ആ ഡോഗിന് മലയാളം അറിയാം ഇംഗ്ലീഷ് അറിയാം, അങ്ങനല്ല. അത് ഞാൻ പറയുന്നൊരു ടോണാണ്, അത് ഞാൻ പറയുന്നൊരു ടോണിന്റെ അത് വെച്ചിട്ടാണ് അവൻ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ സിറ്റ് കമാൻഡ് എങ്ങനെ പറഞ്ഞാലും ഇവനിരിക്കും, ഏത് ലാംഗ്വേജ് പറഞ്ഞാലും. ഇപ്പൊ കൂട്ടിക്കേറാൻ പറയുന്നത് ഡാ കൂട്ടിക്കേറാന്ന് പറഞ്ഞാലും കയറും, ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞാലും കയറും, നമ്മൾ അവിടെ ചെന്ന് നിന്നാലും ചിലപ്പം കയറും, മനസ്സിലാക്കും. ഞാൻ ചിലപ്പം ആക്ഷൻസ് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ എപ്പോഴും പ്രവീൺ ജയന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നത് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഡോഗ് ഉള്ള ഓണേഴ്സിന് കൂടുതൽ കമന്റുകൾ വന്നിട്ടും ചോദിച്ചിട്ടും പ്രവീൺ ജയനായിരിക്കും കൂടുതൽ അങ്ങനത്തെ രീതിയിലുള്ള സംശയങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുക. അപ്പൊ നമ്മുടെ വീട്ടിലൊരു 3 മാസം അല്ലെ 4 മാസമായ ഒരു ഡോഗ് ഉണ്ട്. അപ്പൊ പല ഡോഗിനും പല പപ്പീസിനും പല ടൈപ്പായിരിക്കും ഓരോ ട്രെയിനിങ് പഠിക്കുന്നതും അവരുടെ ബുദ്ധിയും അവരുടെ ക്യാരക്ടറും എല്ലാം പല രീതിയിലായിരിക്കും. അപ്പം നമ്മൾ ഒരു ഡോഗിനെ ഈ 4000 വട്ടം പഠിപ്പിക്കണം അല്ലെ കേൾക്കണം എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഓരോ ഡോഗിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓണേഴ്സ് അറിഞ്ഞിട്ട് വേണം ട്രെയിൻ ചെയ്യാൻ. അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ചോദിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ഒരുപാട് പേര് ആക്ച്വലി ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡോഗിനെ ഒന്ന് പഠിപ്പിച്ചു അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ചാനലിൽ ഒരു ഡോഗ് ഇന്ന കാര്യം ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. അതെ. അപ്പോൾ അവരുടെ ഡോഗിൽ അത് പരീക്ഷിച്ച് നോക്കും. അതേ ഏജ് ആയിരിക്കും ചിലപ്പോൾ, അതേ ബ്രീഡ് ആയിരിക്കും, പക്ഷെ അതേ കാര്യം ചിലപ്പോൾ അവർ കറക്റ്റ് ആയിട്ടാണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ പോലും അത് ചെയ്യണമെന്നില്ല. അപ്പൊ എനിക്കത് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് മനുഷ്യർക്ക് പല താല്പര്യങ്ങളില്ലേ. ഇപ്പൊ ഡോഗ് ചില ഡോഗ്സിന് എന്ന് പറയുന്നത് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരികയാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ഡോഗിനെ നമ്മൾ ഫെച്ചിങ് പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ചില ഡോഗ്സിന് ചിലപ്പോൾ വേറൊരു താല്പര്യമായിരിക്കും, ജമ്പിംഗ് ഒക്കെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ ഹണ്ടിങ്ങോ ഒക്കെ ആയിരിക്കും താല്പര്യം. അപ്പൊ അവരുടെ താല്പര്യം അറിയാതെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുവാണ്. ഇപ്പോഴത്തെ പേരൻസ് ചെയ്യുന്ന ഇതേ ഒരു കാര്യം തന്നെയല്ലേ. ചില കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം, ചിലപ്പോൾ മ്യൂസിക് പഠിക്കാനോ ഡ്രോയിങ് പഠിക്കാനോ ആയിരിക്കും താല്പര്യം എന്ന് പറയുന്നത്. അവരെ കൊണ്ടിട്ട് ചിലപ്പോൾ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കാൻ നോക്കുന്നത് പോലെ സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് നമ്മുടെ ഡോഗിന്റെ താല്പര്യം അറിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് എനിക്ക് ചേട്ടന്റെ ഒരു അഭിപ്രായം കൂടെ കേൾക്കാനുള്ള താല്പര്യം. അല്ല, ഇവിടെ അന്നേരം രതീഷ് ചേട്ടന് പല ടൈപ്പ് പല ബ്രീഡുകൾ നമ്മുടെ ഇവിടെ ട്രെയിനിങ്ങിന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബേസിക് കമാൻഡുകൾ പഠിപ്പിക്കുമ്പം എല്ലാ ഡോഗും ഇപ്പൊ ഒരേ ഏജിലുള്ള ഒരു 3-4 ബ്രീഡ് വന്നെന്ന് വെച്ചോ, അപ്പൊ അവരെല്ലാം ഒരേ രീതിയിലാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്? ഒരു ഡോഗിന്റെ ചിലർ പറയും ബെൽജിയം മലിനോയ്സ് പെട്ടെന്ന് പഠിക്കും, ലാബ് പെട്ടെന്ന് പഠിക്കും, അങ്ങനല്ല. ഇത് ഓരോരോ ബ്രീഡിലും ഓരോ സെലക്റ്റീവ് ആയിട്ടുള്ള ഡോഗ്സുകളുണ്ട്. അപ്പൊ ലാബിൽ തന്നെ ചിലപ്പം ഒന്ന് ഒട്ടും പഠിക്കാത്ത ഡോഗ് ഉണ്ടാവും,
ആ മനുഷ്യരുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് വരാത്ത ഡോഗ് ഉണ്ടാവും, ബെൽജിയൻ മലിനോയ്സിലും ഉണ്ടാവും. ഈ പഠിക്കുന്നതും പഠിക്കാത്തതും ഒരു ബ്രീഡിനെ ചൂസ് ചെയ്തിട്ടല്ല, അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന ഡോഗിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഈ കൊണ്ടുവരുന്ന എല്ലാ ഡോഗിനും, ഇപ്പം എന്റെ കയ്യിൽ ഒരു പഠിക്കാത്തതും പഠിക്കുന്നതുമായ ഒരു ഡോഗ് ഉണ്ട്, ഒരേ ബ്രീഡിലുള്ളത്. അപ്പൊ നമ്മുടെ ഒരു ട്രെയിനിങ്ങിന് കൊണ്ടുവരുമ്പോൾ തന്നെ ഇപ്പം ഒരു ട്രെയിനറായ രതീഷണ് അത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവോ ഏത് ടൈപ്പ് ഡോഗുകളാണ്? അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അറിയാൻ പറ്റും ഇത് ഏത് ടൈപ്പ് ഡോഗ്. ആദ്യം അറിയത്തില്ലായിരുന്നു, നമുക്കത് കാണുമ്പോഴേ അറിയാൻ പറ്റും ഈ ഡോഗ് മുമ്പ് വന്ന ആ ഡോഗിന്റെ ടൈപ്പ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമ്മളിത് വീട്ടില്, ഞാനിത് രതീഷേട്ടന്റെയോ പ്രവീൺ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രെയിൻ ചെയ്യുക വീട്ടില്, അപ്പൊ എനിക്കിത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഈ ഡോഗ് പഠിക്കും ഈ ഡോഗ് പഠിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അങ്ങനെയുള്ള ഒരു ഡോഗിനെ നിങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞിട്ട് ട്രെയിനിങ് ചെയ്യുക എന്നുള്ള രീതിയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് നന്നായിട്ട് ഡോഗിനെ ഒബ്സർവ് ചെയ്യുക, ആഹാരം കൊടുക്കുമ്പോഴും കളിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും, അങ്ങനെ പ്രധാനപ്പെട്ട എന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഓരോരോ ഘട്ടങ്ങളുണ്ടല്ലോ, ആ സമയത്ത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് തന്നെ കിട്ടും അതെന്താണ് അതിന് ഇഷ്ടം, അതിനെ പഠിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ചേട്ടന്റെ അടുത്ത് പക്ഷേ ചിലപ്പോ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ചിലപ്പോ അത് പഠിപ്പിച്ചാ ഇത് പഠിപ്പിച്ചാന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ സ്വന്തമായിട്ട് ആൾക്കാർ പഠിപ്പിക്കുന്നല്ലേ, അപ്പൊ അതിന് മുന്നേ അവരുടെ ഡോഗിന് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഡോഗ് നിങ്ങൾ നന്നായിട്ട് കുളിപ്പിക്കുന്നു, നല്ല ഫുഡ് കൊടുക്കുന്നു, നന്നായിട്ട് കെയർ ചെയ്യുന്നു, അവൻ ബഹളം ഉണ്ടാക്കുമ്പോഴെല്ലാം കുട്ടിയെ തുറന്നു വിട്ട് അവന് പുറത്ത് കളിക്കാൻ വിടുന്നു, അവന് പൊട്ടിയൊക്കെ ചെയ്ത് വന്നതിന് ശേഷം അവനെ കൂട്ടിലാക്കുന്നു, നന്നായിട്ട് കെയർ ചെയ്യുന്നു, അപ്പൊ ഈ ഡോഗിന്റെ മനസ്സിൽ എന്തായിരിക്കും? എന്റെ മാസ്റ്റർ നല്ല സൂപ്പറാണ്, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധിച്ചു തരും, എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, ആ മാസ്റ്ററിൻ്റെ കൂടെ ഞാൻ നന്നായിട്ട് സ്നേഹത്തോടെ നിൽക്കണം എന്നാണോ ആ ഡോഗിന്റെ മനസ്സിൽ? അല്ല, ഞാൻ എന്ത് ചെയ്താലും പുള്ളി സമ്മതിക്കുമെന്നായിരിക്കും ചിലപ്പോൾ. അല്ല, അപ്പൊ ഇവര് തങ്ങളുടെ ഒരു ബന്ധത്തിന്റെ ഇത് പറയാമോ? അതറിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ട്രെയിനിങ്ങിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഡോഗ് ചിലപ്പോൾ വിചാരിക്കുന്ന എന്നോട് നല്ല സ്നേഹമുണ്ട്, ഞാൻ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും, അതുകൊണ്ട് എന്റെ മാസ്റ്റർ പറയുന്നതെല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യാം എന്നായിരിക്കും അല്ലേ? മേ ബി അങ്ങനെ ആയിരിക്കും. ഇല്ല, ഒരിക്കലും അല്ല. എന്താണെന്ന് അറിയാമോ, ഇവരെല്ലാം നമുക്കറിയാലോ ഇവരുടെ എല്ലാം ജനറേഷൻ എവിടുന്നാ വന്നേന്ന്. ഇവരെപ്പോഴും ഇനി ഏത് ഡോഗ് ഇനി ആര് തർക്കിച്ചാലും ശരിയെന്നാ ഞാൻ പറയാം, ഈ ഡോഗിൻ്റെ ഒരു സൈക്കോളജി തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇവർ എവിടെ വേണമെങ്കിലും നമ്മളെ താത്തും കൊണ്ട്, നമ്മളെ നല്ല ഇവരുടെ ടീമിലുള്ള ഒരാളെ താത്തും കൊണ്ട് എപ്പോഴും ഗ്രൂപ്പ് പാക്ക് ലീഡർ ആവാനായിട്ട് ഇവർ നോക്കത്തുള്ളൂ. അത് ജനിക്കുമ്പം തൊട്ടുണ്ട്, അത് കണ്ണ് തുറക്കുമ്പോൾ ബ്രീഡേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് നമ്മളെ വീട്ടിൽ, അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ കൊണ്ടുവരുന്നേ, നമ്മളെ വീട്ടില് ഈ ഇങ്ങനെ ആരെ താത്തിട്ട് എപ്പോ പാക്ക് ലീഡർ ആവണം ചിന്തിക്കുന്ന ഒരു ഡോഗിനാണ് കൊണ്ടുവരുന്നത്. ആ അങ്ങനെ ഒരു സാധനം എടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് മടിയിലും വെക്കും ആദ്യം, എന്നിട്ട് ടി വി കാണുമ്പോഴും എടുത്ത് മടി വെച്ചേക്കും, എന്റെ കൊഞ്ഞു മോന് ഇങ്ങനെ തടവി കൊടുക്കും. അപ്പൊ ഇവന്റെ മനസ്സിൽ എന്താണെന്നറിയോ, നമ്മൾ വിചാരിക്കുന്ന പാവ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയല്ലേ, അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കും. അപ്പൊ അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്, അണ്ടാ ഞാൻ ആരാ ഇവിടുത്തെ, ഞാനാണ് ഇവിടുത്തെ വലിയ ആള്, അതുകൊണ്ട് വെച്ചിരിക്കുന്ന കണ്ടാ എന്നെ എപ്പോഴും അങ്ങനെ മാത്രം ഒരിക്കലും ഡോഗ് നമ്മളെ പ്രതിഫലം ഒന്നും വക കാണാതെ അത് ഒരിക്കലും അതൊന്നും ചെയ്യത്തില്ല. അതിന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യൂ. അപ്പം നമ്മുടെ ഈ വീടുകളിൽ കാണുന്ന വീട്ടിൽ വളർത്തി സ്നേഹിച്ച് വളർത്തുന്നത് അതല്ല യഥാർത്ഥ സ്നേഹം എന്നാണ് രതീഷേട്ടൻ പറയുന്നത്. അതെ, അപ്പൊ അങ്ങനെ അല്ല ഡോഗിനെ സ്നേഹിക്കേണ്ടതെന്നാണ് പറയേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഒരു ഡോഗിനെ വളർത്തുന്നത്? ബാക്കിലോട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു, അവര് നല്ലൊരു ലീഡർ ഉള്ള ബാക്കിലായിരിക്കും പോകുന്നത്. അല്ലാതെ അമ്മയുടെ സ്നേഹം കിട്ടുമെന്നും പറഞ്ഞ അമ്മയുടെ കൂടെ ഡോഗ്സ് കഴിയുന്നില്ല. അവരേതെങ്കിലും ഒരു ഗ്യാങ്ങിലോട്ട് ചേർന്ന് അണ്ടറിലേ പോകത്തു. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഈ ഒരു അഭിപ്രായത്തിൽ ഒരു നമ്മളൊരു വീട്ടിലൊരു ഡോഗിനെ വളർത്തുമ്പോൾ എങ്ങനെയായിരിക്കണം വളർത്തേണ്ടത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു വന്നായിരുന്നല്ലോട്ട്, അതായത് നമ്മള് പപ്പി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് കറക്റ്റായിട്ട് ലീഷ് ഇട്ടിട്ട് നമ്മള് അഴിച്ചു വിടുന്ന സമയത്തെല്ലാം നമ്മൾ അതിനെ പിടിച്ചോണ്ട് നടക്കുക. ഇപ്പൊ നമ്മളും നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടു നടക്കുന്ന ചെറുപ്പകാലത്ത് നമ്മൾ പിടിച്ചോണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. വലുതാകുമ്പോഴത്തേക്കും അവർക്ക് നടക്കാറായി. പക്ഷെ നമ്മളെ ആൾക്കാർ എന്താ ചെയ്യുന്നത്, പപ്പിയെ മേടിക്കും, പപ്പിയെ മേടിച്ചിട്ട് ഇതിനെ അഴിച്ചങ്ങ് വിട്ടേക്കും, ഈ പറയുന്ന പോലെ എടുത്തോണ്ട് നടക്കും, കഴിച്ചില്ലെങ്കിൽ വാരി കൊടുക്കും. ഇതെല്ലാം അവനിങ്ങനെ ഡിമാൻഡ് ചെയ്യണം, ഇന്ന എനിക്ക് സമയമായി, ഒരു മണിയായി, എനിക്ക് ഫുഡ് തരുന്നില്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്റെ ജോലിക്കാരെ നിങ്ങൾ എന്താണ് എനിക്ക് ഫുഡ് തരാത്തത് എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഡേ എനിക്ക് ഫുഡ് തന്നില്ലല്ലേ, നിങ്ങൾ എന്താ ഒരു മണിയായില്ലേ എന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡോഗിനെ എടുത്തിട്ട് നമ്മൾ ഒരിക്കലും അവരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാതെ, പപ്പി ആയിരിക്കുമ്പോൾ വലിയ ഡോഗിനെ ചെയ്യുമ്പോലെ നമ്മൾ കൊണ്ട് നടന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക. ഓരോ കാര്യം നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ചില ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പറയും എൻ്റെ വീട്ടിൽ നല്ല ഗാർഡൻ ഉണ്ട്, പക്ഷേ ഇതെല്ലാം നശിപ്പിക്കുന്നു.
ആരാണെന്ന് നശിപ്പിക്കാൻ പഠിപ്പിച്ച് ഈ പപ്പി ആയിരിക്കും അതിനകത്ത് കയറുമ്പോൾ കുഴപ്പമില്ല, അപ്പൊ ഇവരൊന്നും മിണ്ടാതെ വെക്കും. പപ്പി ആയിരിക്കുമ്പോൾ ഒരു ലീഷിട്ട് അതിന് ചുറ്റും കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് കയറരുത്, നോ അങ്ങോട്ട് കയറണ്ട നീ നോ എന്നും അവിടെ വരെ വന്നിട്ട് നിങ്ങൾ തിരിച്ചുപോയേ, എന്നിട്ട് നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു മാസം കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ ലീഷൊന്നും ഇടാതെ തന്നെ നിങ്ങൾ അവിടെ വരെ വന്നിട്ട് തിരിച്ചുപോയേ, ഡോഗ് നിങ്ങളവിടെ തിരിച്ചു വരും. ചെറുപ്പത്തിലെ ഇതെല്ലാം പഠിപ്പിക്കണം, അല്ലാതെ വലുതിനിട്ട് വലുതായിട്ട് പിന്നെ ട്രെയിനിങ്ങിന് കൊടുത്തെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ വലുതായ ഒരു ഡോഗിനെ നമുക്ക്, ഞാൻ നേരത്തെയും പറഞ്ഞു, പപ്പി ആയിരിക്കും സമയത്ത് വലിയൊരു ഡോഗിനെ വളർത്തുന്ന ഒരു ഫീലോട് കൂടി നിങ്ങൾ അതിനെ വളർത്തുക. ഇത് വലുതാകുമ്പോൾ നാളെ എനിക്ക് തലവേദന ഉണ്ടാവരുത് എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ വലുതായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് വെളിച്ചം വേണ്ട ഒന്നും വേണ്ട. ഇപ്പൊ അവിടെ നിൽക്കുന്നത് വളരെ, നമ്മൾ യൂറോപ്യൻസിനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ദുബൈയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യൂറോപ്യൻസ് ഒരു അഞ്ച് ഡോഗിലും കയ്യിലുണ്ടാവും, അതെല്ലാം കുഞ്ഞു ഡോഗായിരിക്കും, വലിയ ഡോഗെല്ലാം അഴിച്ചിട്ടുണ്ടാവും. കുഞ്ഞു പപ്പീസിനെല്ലാം ലീഷിലിട്ടുകൊണ്ട് നടക്കും, വലിയ ഡോഗെല്ലാം ഫ്രണ്ടിൽ പോകുന്നുണ്ടോ, കാരണം അവർ ഒരേ നാള് ഒരേ മാസങ്ങൾ ഇങ്ങനെ നടത്തി പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞു അവനെ. അത് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഡൗട്ട് കമന്റ്സിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പപ്പി നമ്മൾ കൊണ്ടുവന്നു, ഒരു 45-60 ദിവസമുള്ള ഒരു പപ്പിയെ കൊണ്ടുവന്നു. പപ്പി ഇതേപോലെ തന്നെ ഗാർഡനിൽ കയറിയിട്ട് ഇലയൊക്കെ പിച്ചാനായിട്ട് തുടങ്ങി, നമ്മൾ എങ്ങനെ അവരെ കറക്റ്റ് ചെയ്യും എന്നുള്ളത്. അതായത് ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറയുന്നത് നമ്മളെന്തോ ഭീകരമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്ത് റെഡിയാക്കി കൊടുത്ത്, അതൊരു പ്രൊഫഷണൽ ട്രെയിനറായിട്ടുള്ള ചേട്ടന്റെ ആംഗിളിൽ തന്നെ അത് എങ്ങനെ സിമ്പിളായിട്ട് സാധാരണക്കാരന് ചെയ്യാൻ പറ്റുമെന്നുള്ള കൂടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ. ഇപ്പൊ ഇവിടെ ഒരുപാട് പേര് ഈ നോ നോ കമാൻഡ് പഠിപ്പിക്കുന്ന തന്നെ അവർ പറയുന്ന ഇങ്ങനെ നോ നോ എന്ന് പറഞ്ഞാൽ മതി എന്നാ, അങ്ങനല്ല. നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് ആ ഡോഗിന് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ആദ്യം പഠിപ്പിക്കണം. ഇപ്പൊ എനിക്കൊരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യത്തില്ല. അപ്പം അതുപോലെ തന്നെ ഡോഗിനും, ഡോഗിനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ബെനിഫിറ്റ് ഉണ്ടാവണം. ഇപ്പോൾ ചില മിക്ക ആൾക്കാരും ഈ നോ കമാൻഡ് പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിറ്റ് പൊസിഷനിൽ ഇരുത്തുക, എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, ബാക്കി തറയിടുക, എന്നിട്ട് അത് കഴിക്കാൻ പോകുന്ന സമയത്ത് ആഞ്ഞു വലിക്കും, അത് അതെടുക്കരുത്. അപ്പോൾ അതിങ്ങനെ പഠിക്കും, ഓ ഇത് എടുത്തുകൂടാ എന്ന് പഠിക്കും. അങ്ങനെയല്ല പഠിപ്പിക്കണ്ട ശരിക്കും. നമ്മളിന്ന് കുറച്ച് ലേറ്റായി പോയിണ്ട, അല്ലെങ്കിൽ ഡെമോ കാണിച്ചത് തന്നെ ഇവിടെ ഡോഗ് ഉണ്ടായിരുന്നു, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവരും. നമ്മൾ ആ കൊടുക്ക ആ തറയിടുന്ന ഫുഡ് ആദ്യം ലീഷ്യലി ഡോഗിനെ വെച്ചിട്ട് കുറച്ച് ദൂരോട്ട് ഇടുക ആദ്യം, എന്നിട്ട് അതൊരു ചെറിയ പീസ് ഇട്ടാൽ മതി ആദ്യം ഇടുമ്പോൾ, ചെറിയൊരു പീസ് ഇടുക. എന്നിട്ട് അത് എടുക്കാൻ പോകുന്നില്ല പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു വിട്ട് ഇവിടുന്ന് ഒരു വലിയ പീസ് കൊടുത്താൽ മതി, എന്നിട്ട് അതും കൂടെ എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡോഗിന് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക, ആ ഒരു ചെറിയൊരു പീസ് തുക്കട പീസ് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് വലുത് കിട്ടുകയും ചെയ്യും, പിന്നെ അത് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കണം നമ്മൾ ആദ്യം, അതിനുശേഷം അത് നന്നായിട്ട് പഠിച്ചിട്ട് പിന്നെ പിന്നെ നമ്മൾ എത്ര പീസ് ഇട്ടാലും എടുക്കത്തില്ല, കാരണം ഈ ഇടുന്ന അനുസരിച്ച് എനിക്ക് ഇരട്ടി ഇവിടുന്ന് കിട്ടും. ഇങ്ങനെയാണ് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ട്രെയിനിങ് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒന്നുമില്ല, ഒരു പീസ് ഒന്ന് കടിച്ചിക്കാൻ കൊടുക്കുക, ബാക്കി അങ്ങോട്ട് ഇടുക, അത് ഇവിടുന്ന് വലുത് കൊടുക്കുക, അത് ഇടുന്നത് ചെറുതായിരിക്കും, എന്നിട്ട് അതിനുശേഷം അതും കൂടെ അങ്ങ് എടുത്ത് കൊടുക്കുക. അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷമാണ് ശരിക്കും മറ്റത് വരേണ്ടത്. അതായത് ഇത് ലോറിങ് സ്റ്റേജും മറ്റത് കറക്ഷൻ സ്റ്റേജുമാണ്. സാധാരണ ആൾക്കാരെല്ലാം നേരെ കറക്ഷനിലാണ് പോകണേ, ഇങ്ങനെ ഇരുന്നില്ലേ അപ്പോഴേ വലിച്ചിരുത്തുക. ഇതൊക്കെ ആദ്യമേ പോകും, അവരുടെ എല്ലാം ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ കറക്ഷനിലോട്ടാ പോണേ. ശരിക്കും അതിന് മുന്നേ പഠിപ്പിക്കാനുണ്ട് ഡോഗ്. ഇങ്ങനെ പഠിച്ച ഡോഗ് പിന്നീട് തെറ്റ് ചെയ്താൽ മാത്രമേ ഒരു കറക്ഷനിലോട്ട് പോവാവൂ. ഞങ്ങൾ യഥാർത്ഥത്തില് ഇവിടെ വന്നതെന്ന് പറയുന്നത് ഒരു സൗഹൃദ സംഭാഷണത്തിനായിരുന്നു, അതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് അത് മാറിയതാണ്. പക്ഷെ സംസാരിച്ചു വന്നപ്പോ എനിക്ക് ക്ലിയർ ആയ ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരു വീഡിയോയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. അതെ, നമുക്കും അതേപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് അറിവുകള് പരസ്പരം മനസ്സിലാകാനുള്ള കാര്യങ്ങള്, തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളുടെ തിരുത്തലുകള്, അതേപോലെ തന്നെ എല്ലായിടത്തും ഉള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ മാറും ഓണറും ഡോഗും തമ്മിലുള്ളത്. അപ്പൊ ഒരു ചർച്ചയിൽ അവസാനിക്കുന്നതല്ല, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു വീഡിയോയും കൂടെ വേണ്ടി വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥയുടെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ലൈറ്റ് പോയി തുടങ്ങി. നമ്മുടെ ഇപ്പൊ ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി, ഡോഗ്സിന് ഡോഗ് ഓണേഴ്സിനൊക്കെ എന്തായാലും നല്ലത് വരുന്ന കാര്യങ്ങള് തീർച്ചയായിട്ടും. ചേട്ടന്റെയും ലക്ഷ്യം അത് തന്നെയാണ്, അത് തന്നെയാണ്, പിന്നെ ബ്രായുടെയും ലക്ഷ്യം അത് തന്നെയാണ്, എല്ലാവരുടെയും ലക്ഷ്യം സെയിം ആണ്. അതിന് പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, പല വഴികളാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, ഇഷ്ടപ്പെട്ടേ പറ്റൂ, കാരണം ഇതിനകത്ത് പറഞ്ഞെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇഷ്ടപ്പെടാത്തവരെന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ളതായിരിക്കും, ഡോഗുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്റെ സമയമൊക്കെ. അപ്പൊ ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളല്ല, നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പൊ ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് നോട്ട് ചെയ്യുന്നതായിരിക്കും.
എന്റെ ആംഗിളിലും അതേപോലെ തന്നെ ചേട്ടന്റെ ആംഗിളിലും ഉള്ള ആ ഒരു നിരീക്ഷണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫോളോവേഴ്സിലോട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കുള്ള ഒരു പാലമാണ്. ഞാനൊരു ഒരിക്കലും ഒരു ട്രെയിനർ അല്ല, നമ്മൾ വീട്ടിൽ ഓണർ തന്നെയാണ്. ഓണറോ പേരന്റ് എന്ന് പറയാം അല്ലേ, ഡോഗിന്റെ ഒരു പേരന്റ് ആണ്. നമ്മള് വീഡിയോ എടുത്തോണ്ടിരുന്ന് സംസാരിച്ചോണ്ടിരുന്ന ഇടയ്ക്ക് ലൈറ്റൊക്കെ പോയി, ഇടയ്ക്ക് മഴയും പെയ്തായിരുന്നു. അതുകൊണ്ട് വീണ്ടും എൻഡിങ് പറയുവാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അടുത്ത വീഡിയോയിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ എടുക്കാം.